സ്വാഗതമെന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കേരളി ടിവിയുടെ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 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 സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന രണ്ട് ഇണക്കുരുവികളാണ്. നമ്മൾ മലയാളികൾക്ക് നിവേദ്യം എന്ന ചിത്രത്തിലൂടെ കിട്ടിയ ഒരു നിവേദ്യമായി ലോകദാസ് സാർ തന്ന ഒരു പ്രിയ, എന്താ പറയുക, പ്രിയ ഓമനക്കുട്ട എന്നൊക്കെ നമുക്ക് വിളിച്ചു പോകുന്ന ഒരു ഓമന മുഖമുള്ള ഒരു പയ്യനാണ് വിനു മോഹൻ. ഒരുപാട് പാരമ്പര്യമുണ്ട് ഈ കലാകാരൻ്റെ പിന്നിൽ, അതും നമുക്കറിയാം. സ്നേഹപൂർവ്വം വിനു മോഹനെയും ഭാര്യയായ ആ കുട്ടിയും അഭിനയത്തിലോട്ട് വന്ന് നമ്മളെല്ലാം ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ഒരു സവാരി ഗിരിഗിരി നടത്തുവാൻ കൊണ്ടുപോയി. ആ കുട്ടിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിനു മോഹനും വിനു മോഹൻ്റെ ഭാര്യ വിദ്യ മോഹൻ അല്ല, വിദ്യ വിനുവിനെയും രണ്ടുപേരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിനു മോഹൻ ആൻഡ് വിദ്യ വിനു. കല്യാണത്തിന് മുമ്പാണ് നമ്മൾ കണ്ടത്. കല്യാണത്തിന് ശേഷവും ഒട്ടും തന്നെ മുഖസൗന്ദര്യം ഒന്നും കുറഞ്ഞിട്ടില്ല, കുറച്ച് തുടിപ്പ് കൂടിയെന്നേ ഉള്ളൂ. മൂക്കിലൊക്കെ ആണെങ്കിൽ തിളങ്ങുന്ന കടന്ന് മൂക്കൊക്കെ കടന്ന്. അതിന്റെ കാരണം എന്തായാലും ശരിക്കും നമ്മുടെ വിദ്യ തന്നെയാണ്. വിദ്യനെ ഞാൻ ശരിക്കും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോട്ടയത്ത് ഒരു പരസ്യത്തിന്റെ ഷൂട്ടിൽ കുറെ കുട്ടികള്. നമ്മള് മൂന്ന് മോഡൽസ് ആയിട്ട് മെയിൻ ആയിട്ട് ആയിരുന്നു. അതുകഴിഞ്ഞിട്ട് രണ്ടുപേരുണ്ട്. അപ്പൊ അന്ന് വിദ്യ സിനിമയിലൊന്നും അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല, പരസ്യം ജസ്റ്റ് പരസ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അന്ന് ഈ കൊച്ചിന്റെ ഫേസ് കണ്ടപ്പോ തന്നെ അയ്യോ നല്ല ഭംഗി, വെറുതെ കൂട്ടത്തിൽ വന്ന് അഭിനയിക്കുന്ന രണ്ട് പിള്ളേരെന്നേ ഉള്ളൂ. അന്ന് ശരിക്കും വിദ്യ ഒരു എസ്റ്റാബ്ലിഷ് ഒന്നും ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പൊ പക്ഷെ കൂട്ടത്തിൽ രണ്ട് പിള്ളേർ ചെയ്യുന്ന ഈ കൊച്ചിന്റെ മുഖം നമുക്ക് എന്തോ ഒരു അട്രാക്ഷൻ നോക്കി, എന്തോ ഒരു ഭംഗി. സത്യം പറയാൻ ഉള്ള സത്യം മുഖത്ത് നോക്കി പറയാണ്, ഇപ്പൊ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. പക്ഷെ എനിക്ക് ആ വണ്ണം ഉണ്ടായിരുന്ന മുഖം ഭയങ്കര ഭംഗിയായിരുന്നു. വിനു അത് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. വിനുവിന്റെ അഭിപ്രായത്തിൽ എന്താ തോന്നുന്നു? രണ്ടിനും കുഴപ്പമില്ല എന്ന് തോന്നുന്നില്ല. അല്ല പക്ഷേ ഫോട്ടോസില് എല്ലാവർക്കും തടിയുള്ളത് കൂടുതൽ ഇഷ്ടമായിരുന്നു, ബബ്ലി ആയിരുന്നു. പക്ഷെ പിന്നെ വേറെ കാര്യമുണ്ട്, മുഖം ഭംഗി വരും. അപ്പൊ പക്ഷെ വേറെ അവയവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ പക്ഷെ കൂടുമായിരിക്കും. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോ ഒരു മോഡലായിട്ടൊക്കെ പല പല ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ അതൊരു കംഫർട്ടബിൾ ഉദ്ദേശം വരുന്ന വഴിക്ക് ആരെങ്കിലും പാൻറെ പിടിച്ച് കീറിയോ? ഇല്ല, അതിപ്പം ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക്. അല്ലെ, ഇതാണ് സ്റ്റൈലെങ്കിൽ സാധാരണ സ്റ്റൈലിൽ സാധാരണ രണ്ട് മുട്ടിലും വരേണ്ടതല്ലേ? ഇല്ല, ഉണ്ട് സൈഡിലുണ്ടോ? അത് കീറി കൊടുക്കണ്ടേ. അല്ല, അതൊക്കെ ട്രെൻഡിനനുസരിച്ച് നടക്കേണ്ടത്. കൂടുന്നുണ്ട് വിനു, എന്ത് പറയണം? ഞാൻ സത്യം പറയണ്ട, വേറെ പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുമ്പോ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ സംശയം. ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇവളുടെ ഫ്രണ്ട്സ് ആയാലും എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് അവര്. എന്റെ ഫ്രണ്ട്സ് ഇവളോട്ട് നല്ല കമ്പനിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും നമുക്ക് അവളുടെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്സ് എന്നുള്ള ഒരു പക്ഷെ അങ്ങനത്തെ ചിന്താഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പോയിന്റ് ആണ്. അതായത് നമ്മള് നമ്മുടെ ഇതിൽ ചിന്തിക്കുന്നു, റിമി റിമിയുടെ. വിവാഹം എന്നതേ ഒരു ശരിക്കും പരസ്പര ധാരണ അടിസ്ഥാനത്തിൽ പോകേണ്ടതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ എല്ലാരും പറയുന്ന അതിന്റെ സത്യം ഇല്ലേ വിനു? കാരണം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ, ധ്രുവ സിനിമ കണ്ടാണ് ധ്രുവം. ആ സമയത്ത് എന്തെല്ലാം എന്ത് ഹിറ്റ് പടമായിരുന്നു കറുക വയൽ കുരുവീ, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു. അപ്പൊ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വന്ന, അതായത് ഒരു കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിയും, നേരെ മറിച്ച് എവിടുന്ന കൊട്ടാരക്കര കൊല്ലം ഈ ഭാഗത്തുനിന്ന് വന്ന, നിങ്ങൾ തമ്മിലുള്ള ആദ്യ സമാഗമം എവിടെ വെച്ചാണ്? ഞങ്ങൾ തമ്മിലുള്ള ആദ്യ സമാഗമം ആദ്യം നമ്മൾ കാണുന്നത് അമ്മ അസോസിയേഷന്റെ ഫംഗ്ഷനിലാണ്. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയത് ആരാണ്? ഇഷ്ടമാണെന്ന് ചൊല്ലിയിട്ടില്ല. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയത് ആരാണ്?
ഇഷ്ടമാണെന്ന് പക്ഷെ ചൊല്ലിയിട്ടില്ല. ഇത് ശരിക്കും ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങള് പ്രണയവിവാഹം അല്ലേ? സത്യം പറഞ്ഞാൽ ഇതൊരു പ്രളയമായിട്ടില്ല. ശരിക്കും ഇവളുടെ വിദ്യയുടെ എന്റെ ഒരു അങ്കിളിന്റെ വീടിനടുത്താണ്. സിനിമാ നടൻ സിനിമാ നടി എന്നൊക്കെ രീതിയിൽ നിങ്ങൾ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പ്രളയബാധിത പ്രദേശങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സന്ദർശിച്ചിട്ടില്ല, സന്ദർശിക്കണ്ടേ? പക്ഷെ ഒരിടത്ത് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, പണ്ട് സുനാമി അടിക്കുമ്പോൾ അടിച്ച സമയത്ത്. ഇല്ല, അതെന്ന് പറയുന്നത് ഈ അഴീക്കൽ എന്ന് പറയുന്ന ഭാഗം എൻ്റെ വീട്ടിൻ്റെ, ഞാൻ അച്ഛൻ്റെ വീട് കരുനാഗപ്പള്ള വീടിൻ്റെ തൊട്ട് ഒരു അവിടെ നിന്നൊരു 4-5 kilometers ദൂരെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ പോയ സമയത്താണ് ഈ സുനാമി അടിച്ച ആ ഒരു സിറ്റുവേഷൻ. പോയി കണ്ടതല്ല, ആ സിറ്റുവേഷനിൽ അതിലും പെട്ടുകൊണ്ടായിരുന്നു ഞാൻ. അത് ശരിക്കും എന്താ പറയുക, അതൊരു ജസ്റ്റ് ഒരു 5 minutes ഒരു ഡിഫറൻസിലാണ് ശരിക്കും ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോകാൻ. ഞങ്ങൾ വീട്ടിൽ എന്നും ഒരുമിച്ചായതുകൊണ്ട് ചാനലിന് കുറച്ച് അച്ചടക്കത്തോടെ ഞാൻ കുറച്ച് മാറി. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ല, കാരണം രണ്ടുപേരും ഒരുമിച്ച് അത്യാവശ്യം അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്നേഹത്തിലാണ്, അതെങ്ങനെയും തകർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഈ മുഖത്ത് സാധാരണ കല്യാണം കഴിഞ്ഞ കുരു വരാത്തതാണല്ലോ, കല്യാണം കഴിഞ്ഞ് പ്രേമിച്ച കുരു വരാം. കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുമ്പോഴാണല്ലോ നമുക്ക് കുരു വരുന്നത്, പക്ഷെ കല്യാണം കഴിഞ്ഞ് പ്രേമിച്ചപ്പോൾ കുരു വരാം. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്പ മനസ്സിൽ എന്താ തോന്നിയത്, അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയോ? തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ആ ഒരു കുറച്ച് നാള് ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം ഒരു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവിടെ അവരൊക്കെ അതിന്റെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നിരുന്നത് ഒരു സമയത്തല്ല, അത്യാവശ്യം കുറച്ചുകൾ വലിച്ചിരുന്നു. വീണ്ടും എനിക്ക് അത്യാവശ്യം മടിയുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് നമ്മളൊക്കെ ഏകദേശം ഒരു കാറ്റഗറി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പം ആ ഒരു മടി സത്യം പറഞ്ഞാൽ ഇപ്പം പക്ഷേ എന്താ പറയാ, അദ്ദേഹം വന്നതോടെ ആ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വർക്ക്ഔട്ട് ചെയ്യൂ വർക്ക്ഔട്ട് ചെയ്യുന്ന ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ചെയ്തത് ഇപ്പം ഒരുവിധം സ്വിങ് ആയിട്ടോ, അത്യാവശ്യം നമുക്ക് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. മസിൽ വരുത്തുന്നതിനോട് എനിക്ക് താല്പര്യം. മസിൽ വന്നു വെച്ചോണ്ടിരിക്കും, വെട്ടിക്കൊരു കളയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ജീവിതത്തില് പ്രണയത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട്? കല്യാണം കഴിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ പ്രണയം ഇപ്പോഴും ഉണ്ടോ? അതെ, പ്രണയം ഇവർക്ക് ഒരു ബോറടിച്ച് തുടങ്ങി, ഇവരൊക്കെ ചോദ്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു വരും. അതിനു മുമ്പ് ചെറിയൊരു പാട്ടാവും, ഇവരുടെ ഉള്ളിലെ പ്രണയം കുത്തി നിറച്ചുകൊണ്ട് അത് കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു പാട്ടെന്ന് പറയാൻ എനിക്കിപ്പോ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടെന്ന് പറയുന്നത് തമിഴാ, മനസ്സിലാവോ? നല്ലൊരു, അതായത് ശ്രീദേവിയും പണ്ടത്തെ രവികുമാറും വന്നുള്ള ഒരു ബബ്ബി ഫേസുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ ആ നടനെ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴിലെ ഒരു പാട്ടാണ്, ഇളയരാജയുടെ സംഗീത സംവിധാനത്തിലുള്ള ഒരു ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. റൊമാൻറ്റിക് സോങ് നല്ല ഇതിനെ വിശേഷിപ്പിക്കാവുന്നു. ഇതൊരു കാട്ടിൻ്റെ അകത്തവര് കാട്ടിനകത്താണ് അവരുടെ ഹണിമൂൺ. ഈ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐ വി ശശിസാറിന്റെ പടമാണിത്. ഐ വി ശശിസാറിന്റെ പടമാണ്, ഒരു ഭയങ്കര ഹിറ്റ് ആയിട്ടൊരു പടമായിരുന്നു. ചോദിച്ചു വന്നത്, അതിന്റെ ഉത്തരം വിദ്യ തന്നെ പറയട്ടെ. ഇതിന്റെ ഉത്തരം ഈ വിനു മോഹനെ നമ്മള് നിവേദ്യം എന്ന ചിത്രം, സൈക്കിള്, സുൽത്താന്, പിന്നെ ചട്ടമ്പിനാട്, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ, പിന്നെ വിനുവിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയും അധികം ഒരു പാരമ്പര്യമുള്ള മറ്റൊരു കലാകാരൻ ഉണ്ടോ എന്ന് തന്നെ സംശയം. കാരണം അച്ഛൻ ഇൻഡസ്ട്രിയിലുള്ളവരുണ്ടാവും, അച്ഛന്റെ അച്ഛൻ അപ്പൂപ്പൻ ഇൻഡസ്ട്രിയിലുള്ളവര്, അമ്മയുടെ അച്ഛൻ ഇൻഡസ്ട്രിയിലുള്ളവര് വളരെ കുറവായിരിക്കും. അത്രയും എന്താ പറയാ, അല്ല ഇവൻ മഞ്ജു ചേച്ചി, മഞ്ജു പിള്ളയല്ലേ, മഞ്ജു അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന, എങ്ങനെ പറഞ്ഞു, എങ്ങനെ വിരലിലെണ്ണാവുന്ന വളരെ വിരലിലെണ്ണാവുന്ന രീതിയിലുള്ള അത്ര ആർട്ടിസ്റ്റുകളെ ഉള്ളൂ. അതായത് അപ്പൂപ്പനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും അത്രയ്ക്കൊണ്ട് പറയാൻ അല്ലെ, ഒരു മലയാള സിനിമയുടെ തുടക്കം കാലഘട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്റെ അപ്പൂപ്പൻ എന്ന് പറയാൻ എന്തൊരു ഒരു അഹങ്കാരത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ് ശരിക്കും. ശരിക്കും ഒരു ഭാഗ്യമായിരിക്കും പിന്നെ നിരശ പിന്നെ. പക്ഷെ അതൊരു ടെൻഷനും ഉണ്ട് കേട്ടോ, കാരണം ഈ ആദ്യ സിനിമ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകും, ഒരു സ്റ്റേജിലും കയറി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതാണ് സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറയുന്നത് അപ്പൂപ്പൻ ആക്ടർ അല്ലേ, അമ്മാവൻ ആക്ടർ അല്ലേ, അമ്മ ആക്ട്രസ് അല്ലേ, പിന്നെന്തിനാ നിനക്ക് ഇത്ര പേടിക്കാന്ന്. സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പേടി. കാരണം അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയാലും അവർക്ക് ചെയ്ത സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കത് അത്രത്തോളം എത്താൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ ഒരു
ഞാനിപ്പോ എങ്ങനെ ചെയ്യാം ഒരിക്കലും ആ ഒരു റേഞ്ചിലേക്കൊന്നും നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതെനിക്ക് മാറ്റി തന്ന ലോവിത സാറാ കേട്ടോ. കാരണം ലോവിത സാറാണ് ശരിക്കും ആ സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറിന് ഇങ്ങനെ ഒരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, അതൊന്നും നീ ഒരു ടെൻഷനായിട്ട് എടുക്കരുത്, അത് നിന്റെ ഒരു ചലഞ്ചിങ് ആയിട്ട് എടുക്കുക. കാരണം ആ അതിനേക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ചലഞ്ചിങ് വരുമ്പം നിന്റേതായിട്ടുള്ള നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കപ്പാസിറ്റി നിന്നിലേക്ക് അറിയാണ്ട് വരും എന്നുള്ളതിൽ ലോവിത സാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യം തന്നെ ലോവിത സാർ തരും. വിദ്യ അത്യാവശ്യം നല്ല ധൈര്യം തരും. കണ്ടു വരണം എന്നുള്ളൊരു എന്താ പറയുക, മുഖത്ത് ആ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ എക്സസൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടം പോലെ തിന്നു എടുക്കുമ്പോ ഞാൻ തുടങ്ങും മതി മതി. അത് അത്രയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ വളരെ കുറച്ചേ കാണുള്ളൂ. ബിസിനസ് ഒക്കെ ചെയ്ത് നടക്കാൻ പ്രോജക്ട്, ഞാനിപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ പ്രോജക്ട് ചെയ്യുന്ന അതിൽ കുറച്ച് അപ്പിയറൻസ് ആയാലും മൊത്തത്തിൽ ഔട്ട്ലുക്ക് ഒരു ഒരു വേറൊരു ടൈപ്പ് ഓഫ് ലുക്കാണ്. ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ വന്ന ഒരു അപ്പിയറൻസേ അല്ല. അപ്പൊ അതിന്റെ കുറെ വർക്ക് ഔട്ടിലാണ്. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, ഒരു ബ്ലാക്കിഷ് സ്കിൻ ടോൺ ആണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, ബുദ്ധിക്കൊക്കെ അത്യാവശ്യം സ്ഥിരതയുള്ള ആളാണ്. ഇതുവരെ ചെയ്യാത്തതെന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഒരു അത്യാവശ്യം ഒരു ഹോംലി അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ആണ്. ഒരു പക്ക നെഗറ്റീവ് റോൾ. ഇപ്പം കേരളോത്സവം എന്ന സിനിമയിലാണ് ഒരു കുറച്ചൊരു നെഗറ്റീവ് ടച്ച് ഉള്ള റോൾ. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ഇതൊരു ശരിക്കും ഒരു നെഗറ്റീവ് ഹീറോ ഹീറോ ക്യാരക്ടർ തന്നെ ഒരു നെഗറ്റീവ് ഒരു ഇമേജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ ചേട്ടൻ ചേട്ടനാണ് വിളിക്കുന്നത്. വിനു എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ അത് വേണ്ട. അല്ല, ഞങ്ങള് ശരിക്കും എന്താ പറയുക, ആദ്യം ഇങ്ങനെ ഇവിടെ എന്നെ പൊന്നു എന്ന് വിളിക്കാറുണ്ട്, ഞാൻ പൊന്നു എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ടും ഇരട്ട പൊന്നു എന്നുള്ള അവസ്ഥയാണ് വീട്ടില്. ടൈറ്റിൽ വന്ന അങ്ങനെ വനിതയുടെ വന്നപ്പോ ഇരട്ട പൊന്നു, അവര് വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പൊന്നു, തിരിച്ച് ഇങ്ങോട്ടും പൊന്നു പൊന്നു പൊന്നു. അത് എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി വിളിച്ചു പോയി. പക്ഷെ അതങ്ങ് ഇപ്പം സ്ഥിരമായി മാറി. അപ്പം വീട്ടിലെല്ലാരും ഇവൻ ചേച്ചിയുടെ മക്കളൊക്കെ വരുമ്പം ഇവളുടെ പുറകെ പൊന്നു 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 എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലും പൊന്നു 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 അവിടെയും കുറച്ച് പേര്. ഈ വിദ്യയിൽ കണ്ട ഒരു ഭാര്യ എന്ന നിലയിൽ ഇപ്പൊ വിദ്യ ഇനി അഭിനയിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരിക്കും. താല്പര്യമുണ്ട്, അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല, നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യുന്നതിന്. അതാണ് അതാണ് വേണ്ടത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണ അടിസ്ഥാനത്തിൽ. ധാരണയല്ല, നമ്മളിപ്പോ ചെയ്യുന്ന പ്രൊഫഷൻ അല്ല, ധാരണയുടെ അല്ല. കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്ന പ്രൊഫഷൻ ഇതാണ്, എനിക്കറിയാം അത്യാവശ്യം. എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് വരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് നമുക്കൊരിക്കലും എന്താ പ്രൊഫഷൻ ഒരു നമ്മുടെ ജോലി കളയുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രീമിയായാലും ഇപ്പൊ പാടരുത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല്. വിനു വളർന്നു വന്ന സാഹചര്യവും വിനുവിന്റെ അച്ഛനും അമ്മയും നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അമ്മ അച്ഛനെയും പോലെ, അല്ലെങ്കിൽ അമ്മയെ പോലെ ഒരു ആളായിരിക്കണം വൈഫും വരുന്നത് എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ രസമുണ്ട് അറിയോ, കാരണം ഞങ്ങള് ഇവൻ എന്റെ വീട്ടിലെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഞാനും അച്ഛനും ഒരു റിലേഷൻഷിപ്പ്, എല്ലാവരും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതേ ഫീലാണ് വിദ്യയുടെ വീട്ടിൽ. കാരണം ഏകദേശം സ്വഭാവവും ഏകദേശം ക്യാരക്ടറൊക്കെ അച്ഛന്റെ അച്ഛന്റെ ക്യാരക്ടർ ഭയങ്കര സെയിമാണ്. അപ്പൊ അത് ശരിക്കും എന്താ പറയാ, നമുക്ക് അതെ ശരിക്കും ഒരു നിമിത്തം പോലെ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ചുരുക്കം. അത്യാവശ്യം കുഴപ്പമില്ല. ഇല്ല, ഹണിമൂൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. അത്യാവശ്യം അത് അത് ഇപ്പൊ എനിക്ക് റൂംസ് എന്റെ എന്റെ റൂം എനിക്ക് ഈ വാം ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് വീട്ടിലെ ഏകദേശം ആ ഒരു ടോൺ ആണ് വീട്ടിൽ തന്നെ ആഘോഷിച്ചു. അപ്പം അല്ല ഞാൻ പറയാൻ വന്നത്, ഇവക്കും അതേപോലെ തന്നെയാണ് ഒരു ആ ഒരു ടോൺ, യെല്ലോയിഷ് ടോൺ ഭയങ്കര രസം. അപ്പൊ ഞാൻ റൂമൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെ, അപ്പം മഞ്ഞ കളർ പെയിന്റ് അടിച്ചു, മഞ്ഞ കളർ പെയിന്റ് അല്ല ലൈറ്റ്സ്. അപ്പം നോർമലി എല്ലാരും വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി എങ്ങോട്ടാ യാത്ര പോകണം, ഇവിടെ നിന്നാ പോരെ. അല്ല അത്ര നല്ല റൂം എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട റൂം. അല്ല ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ റൂം അറേഞ്ച് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഔട്ട് ഓഫ് കേരള പോയിട്ടില്ല, അത് ഈ ഷൂട്ടിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരക്ക് കുറച്ച്. ഇപ്പൊ ഇനി ശ്രീ രാധാകൃഷ്ണ മംഗലത്തിന്റെ സ്ട്രീറ്റ് ടോക്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി വർക്കും ഫൈനൽ ഇതൊക്കെ നടക്കുകയാണ്, അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ പാടി കഴിഞ്ഞാൽ അല്ല, ആക്ച്വലി എന്താ പറയാ, എനിക്ക് ഞാൻ താളവും ബോധവും ഒന്നും ഉണ്ടാവില്ല. അതെ, തീർച്ചയായിട്ടും ക്ഷമിക്കണം. കാരണം റിമയെ സംബന്ധിച്ച് പാടുന്ന ഒരാളാണ്, അപ്പൊ അതിനുള്ളിൽ എനിക്ക് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വേണ്ട, അത് ശരിയാവില്ല. കാരണം റിമയുടെ റേഞ്ച് എന്റെ റേഞ്ച്.
ഏതൊരു പാടിക്കോ? എനിക്ക് ലിറിക്സ് അത്ര പെടുത്തല്ല, ഒരു പാട്ട് പാടിയോണം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട്. കിട്ടുന്നില്ല, മതി. കാരണം എന്താ പറയുക, എനിക്ക് ഒന്നാമത് തൊണ്ട അടച്ചിരിക്കുന്നുണ്ട്, അപ്പം അത്യാവശ്യം പാടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് വിനു പാടിയപ്പോ എന്റെ മനസ്സിലോട്ട് ആ സിനിമയിലെ കഥാപാത്രങ്ങളാണോ നിങ്ങളെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ചാക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പാട്ട് നായികയുടെ പേര് പക്ഷേ ഇവർ രണ്ടിനും കൂടെ എന്ത് ആ ലൈഫ് കെട്ടാത്തവർ കൂടി കെട്ടാൻ തോന്നും. പക്ഷെ കെട്ടി കഴിഞ്ഞാലല്ലേ അറിയൂ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. അയ്യോ, ടി വി അല്ലേ, ടി വി കാണിക്കാൻ നിങ്ങൾ അഭിനയിച്ചോ? ചുമ്മാട്ടോ, ഇവരെന്നും ഇതേപോലെ സന്തോഷത്തോടെ കൂടി ഇരിക്കട്ടെ. അത് മാത്രമേ ഞങ്ങളുടെ ആഗ്രഹം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വിഷമവും. അപ്പൊ അടുത്ത ആഴ്ച അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞു. അതിനുമ്പ് നമ്മൾ